This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. സന്നിധി ദൈവത്തിൻ കയ്യാ നിർമ്മിതമാവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ് ദൈവ രാജ്യത്തിലേക്കും അവന്റെ തേജസ്സിംഗിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദോമായ സ്വാഗതം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ രാജ്യം എന്നാൽ അർത്ഥം എന്താണ് ദ ഗവൺമെൻറ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുകയും തുടർന്ന് ആക്ഷണികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകുകയും ചെയ്യുന്നു വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം ആരംഭിക്കുകയായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ തേജസ് എന്നാൽ അർത്ഥമെന്താണ് ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യത്തിനാണ് അവൻ്റെ തേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകരീകരണമാണ് അവൻ്റെ തേജസ് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് ദൈവജീവന്റെ സമ്പൂർണതയായ തേജസ് പ്രാപിച്ച് ദൈവത്താൽ നിറയപ്പെട്ടവരായി അവൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ നിത്യം വസിക്കാൻ വേണ്ടിയാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതും ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം വിളിച്ച് തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവിക ഉദ്ദേശ്യങ്ങൾ കഴിഞ്ഞ തൊണ്ണൂറ്റിയഞ്ച് എപ്പിസോഡുകളിലായി വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ നാല് ആത്മീയ സത്യങ്ങൾ നാം ഒരുമിച്ച് പഠിച്ചു അതിൽ ഒന്നാമത്തേത് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശ്യങ്ങളാണ് രണ്ടാമതായി ആ ദൈവിക പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ തൻ്റെ പുത്രനെ നൽകി വീണ്ടെടുത്ത് ഇപ്പോൾ വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശ്യങ്ങളാണ് മൂന്നാമതായി വിശുദ്ധ വേദപുസ്തകത്തിലൂടെ സ്വർഗത്തിലെ പിതാവാം ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന വില ഏറിയതും അതിമഹത്വമായ ഒരു കൂട്ടം വലിയ വാക്തൃത്വങ്ങളെക്കുറിച്ചാണ് നാലാമതായി ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള അറുപത്തിയാറ് പുസ്തകങ്ങളിലൂടെ ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തോട് സ്വർഗത്തിലെ പിതാവാം ദൈവം അരുളിച്ചെയ്തിരിക്കുന്ന അവൻ്റെ വിലപ്പെട്ട സന്ദേശങ്ങളാണ് ഈ നാല് കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രാരംഭ എപ്പിസോഡിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർഗത്തിലെ പിതാവാം ദൈവം നമ്മോട് അരുളിച്ചെയ്തിരിക്കുന്ന സന്ദേശങ്ങളെക്കുറിച്ചാണ് ീ എപ്പിസോഡുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രാ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലും രണ്ടാം വാക്യത്തിലും നാം പഠിച്ചത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായ രീതികളിലും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളിച്ചേതു ഈ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഉൽപ്പത്തി തുടങ്ങി മലാക്കി വരെയുള്ള മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളിൽ പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ദൈവിക സന്ദേശങ്ങളുടെ അരളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളാണ് തുടർന്ന് അന്ത്യകാലം എത്തിയപ്പോൾ ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു പുത്രൻ മുഖാന്തരം തൻ്റെ സന്ദേശം മുഴുവനായി നമ്മോട് സംസാരിച്ചിരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമ്പൂർണ്ണ പാഠങ്ങളാണ് പുതിയ ഉടമ്പടി പുസ്തകങ്ങളിൽ ആദ്യത്തെ നാല് പുസ്തകങ്ങളിൽ ഈ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് അയച്ച് സഭയുടെ അപ്പോസ്റ്റലന്മാരിലൂടെ ഈ സന്ദേശങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായി വ്യാഖ്യാനിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോസ്റ്റല പ്രവൃത്തികളുടെ പുസ്തകങ്ങൾ തുടങ്ങി വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ ഈ സന്ദേശങ്ങളുടെ ശരിയായ വ്യാഖ്യാനങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗത്തിലെ പിതാവാം ദൈവം മനുഷ്യവർഗത്തോട് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അരുളിച്ചെയ്തിരിക്കുന്ന സന്ദേശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ദൈവരാജ്യത്തിൻ്റെ നിത്യരാജ്യത്തിൻ്റെ അഥവാ ദൈവിക ഭരണത്തിൻ്റെ സന്ദേശമാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തോട് മത്സരിച്ച് അവൻ്റെ ഭരണത്തിങ്കിൽ നിന്നും വെളിയിലാക്കപ്പെട്ട മനുഷ്യരോട് ദൈവിക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണം രാജ്യം സ്ഥാപിക്കുന്നതുമാണ് ഇതിലെ ഏറ്റവും പ്രാധാന്യമേറിയ സന്ദേശം രണ്ടാമതായി ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവരെതിരെ പാപം ചെയ്ത് തീർന്ന് പാപത്തിൻ്റെ അനന്തര ഫലമായ നിത്യമരണം അനുഭവിക്കുന്ന മനുഷ്യരോട് അവൻ്റെ പാപത്തെ മോചിച്ച് മരണത്തെ നീക്കം ചെയ്ത് നിത്യ മരണത്തിൽ നിന്നും അവനെ നിത്യമായി വീണ്ടെടുത്ത് നിത്യമായി രക്ഷിച്ച് തൻ്റെ ജീവൻ അവന് ദാനമായി കൊടുത്ത് ദൈവത്തിൻ്റെ ജീവൻ്റെ സമ്പൂർണതയായ തേജസ്സിംഗിലേക്ക് അവനെ പ്രവേശിപ്പിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ അതിപ്രാധാന്യമേറിയ സന്ദേശം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ ദൈവിക ഭരണത്തിൽ ദൈവരാജ്യത്തിൽ ആയിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ ഒന്നാമത്തെ മനുഷ്യൻ തന്നെ ദൈവത്തോട് മത്സരിച്ച് ദൈവിക ഭരണത്തിൽ നിന്ന് വെളിയിലാക്കപ്പെട്ടു ആദം ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്നും വെളിയിലാക്കപ്പെട്ടെങ്കിലും ദൈവത്തെ അന്വേഷിച്ച ദൈവിക ഭരണത്തിന് വിധേയപ്പെട്ടിരുന്ന ഒരു തലമുറയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥിതി ഈ ഭൂമിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഷേത്ത് ഹാനോക്ക് നോഹ ആബ്രഹാം തുടങ്ങിയ എല്ലാ ഭക്തന്മാരും ദൈവിക ഭരണത്തിലായിരുന്നു അവർ ദൈവത്തിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചവരായിരുന്നു അവർ ദൈവ രാജ്യത്തിലായിരുന്നു അവർ തന്നെ ദൈവത്തിൻ്റെ രാജ്യമായിരുന്നു അബ്രഹാമിലൂടെ ദൈവം തനിക്ക് ഒരു ജനത്തെ ഓർതിരിച്ചു ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ രാജ്യമായിരുന്നു എന്നാൽ ക്രമേണ ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ചു യഹോവ തങ്ങൾക്ക് രാജാവായിരിക്കേണ്ട തങ്ങൾക്ക് മനുഷ്യനെ രാജാവായി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തെ നിഷേധിച്ച് ദൈവത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് അവർ ദൈവരാജ്യത്തിന് വെളിയിലാക്കപ്പെട്ടു ലൂസിഫറിൻ്റെയോ ആദമിൻ്റെയോ ഇസ്രായേൽ ജനങ്ങളുടെയോ ദൈവത്തിൻ്റെ ഭരണത്തിനെതിരെയുള്ള മത്സരങ്ങൾ ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനുള്ള ദൈവിക കാര്യപരിപാടിക്ക് ഒരിക്കലും നീക്കം വരുത്തിയില്ല ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തോട് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് ദൈവം സംസാരിച്ചു കൊണ്ടേയിരുന്നു അന്ത് വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണ്ണമായ വെളിപ്പാടുകൾ കൊടുക്കുകയും യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് തൻ്റെ ക്രൂശ് മരണത്തിലൂടെ പരിഹാരം വരുത്തുകയും ചെയ്തു ഇപ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിച്ചിരിക്കുകയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ െക്കുറിച്ചാണ് ദൈവരാജ്യം ഒന്നാമതായി വെളിപ്പെടുന്നത് ഒരു വ്യക്തിയിലാണ് ഒരുവൻ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ യേശു ആണ് കർത്താവെന്ന വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം അവനിലേക്ക് വരികയാണ് അവനിപ്പോൾ ദൈവരാജ്യത്തിലാണ് മാത്രമല്ല അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം എന്നാൽ ഇവിടം മുതൽ അവൻ്റെ ജീവിതത്തിൽ ഒരാത്മീയ പ്രതിസന്ധി ആരംഭിക്കുവാൻ തുടങ്ങുകയാണ് അവൻ യേശുവിനെ സ്വീകരിച്ചു യേശുവിൻ്റെ കർത്തൃത്വത്തെ ഏറ്റുപറഞ്ഞു യേശു കർത്താവായി മഹാരാജാവായി അവൻ്റെ ജീവിതത്തിൽ വാഴുവാൻ ഭരിക്കുവാനായിട്ട് വന്നുകഴിഞ്ഞു ദൈവത്തിൻ്റെ ജീവനാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ യേശുക്രിസ്തു ഇപ്പോൾ ഒരുവനിൽ വസിക്കുകയാണ് രാജാവായിട്ടാണ് കർത്താവായിട്ടാണ് പക്ഷേ അവൻ്റെ സ്വയം ഇത് തിരിച്ചറിയുന്നില്ല അവൻ യേശുവിനെ സ്വീകരിച്ചത് അവൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണെന്ന് ചിന്തിക്കുക കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം അവനെ ഭരിച്ചത് അവൻ്റെ സ്വയമാണ് സ്വയം രാജാവായി അവനെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ്റെ ജീവിതത്തെ ഭരിക്കുവാൻ നയിക്കുവാൻ മഹാരാജാവായി യേശു അവൻ്റെ അകത്ത് വന്നിരിക്കുക പക്ഷേ വളരെ വേഗത്തിൽ അവൻ്റെ സ്വയത്തിന് ഇത് അംഗീകരിക്കാനും ഗ്രഹിക്കാനും കഴിയുന്നതല്ല വീണ്ടും അവൻ്റെ സ്വയത്തിൻ്റെ ഇച്ഛയ്ക്ക് ഇഷ്ടത്തിന് ആഗ്രഹത്തിന് അവൻ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അവൻ യേശുവിൻ്റെ കർത്തൃത്വത്തെ നിഷേധിക്കാൻ തുടങ്ങുകയാണ് അവൻ്റെ സ്വയം യേശുവിനെതിരെ മത്സരിക്കാൻ തുടങ്ങുകയാണ് എന്താണ് സ്വയത്തിൻ്റെ അർത്ഥം എന്നെ ഭരിക്കുന്ന എന്നിലെ ഞാനാണ് ഞാൻ തന്നെയാണ് എൻ്റെ സ്വയം ഇപ്പോൾ യേശു കർത്താവായി രാജാവായി എന്നെ ഭരിക്കുവാൻ എൻ്റെ അകത്തെത്തിയെങ്കിലും ദൈവത്തിൻ്റെ ഭരണം ദൈവത്തിൻ്റെ രാജ്യം എൻ്റെ അകത്ത് ആരംഭിച്ചെങ്കിലും ഇപ്പോഴും എന്നെ ഭരിക്കുന്നത് ഞാനാണ് സ്വയം എങ്ങനെയാണ് വെളിപ്പെടുന്നത് അഭിപ്രായങ്ങളിലൂടെ സ്വയം വെളിപ്പെടുകയാണ് ആഗ്രഹങ്ങളിലൂടെ ഇഷ്ടങ്ങളിലൂടെ ആശയങ്ങളിലൂടെ തീരുമാനങ്ങളിലൂടെ വാക്കുകളിലൂടെ ഒക്കെ ഞാൻ എന്നെ തന്നെ എൻ്റെ സ്വയത്തെ വെളിപ്പെടുത്തുകയാണ് ഞാനൊരു അഭിപ്രായം പറയുമ്പോൾ ചോദ്യം ഇതാണ് ഈ അഭിപ്രായം വരുന്നത് സ്വയത്തിൽ നിന്നാണോ അതോ യേശുവാണോ അഭിപ്രായം പറഞ്ഞത് ഇനി എനിക്ക് അഭിപ്രായം പറയുവാൻ അനുവാദമില്ല എൻ്റെ സ്വയത്തിന് ഒരഭിപ്രായവുമില്ല യേശുവിൻ്റെ അഭിപ്രായമാണ് എന്നെ ഭരിക്കുന്ന കർത്താവിൻ്റെ അഭിപ്രായമാണ് വെളിയിൽ വരേണ്ടത് പക്ഷേ എല്ലായ്പ്പോഴും എൻ്റെ സ്വയം സംസാരിക്കുകയാണ് എന്റെ സ്വയത്തിന് ഒത്തിരി ആശയങ്ങളുണ്ട് പക്ഷേ എൻ്റെ സ്വയത്തിൻ്റെ ആശയങ്ങൾക്ക് ഇനി ഇവിടെ യാതൊരു പ്രാധാന്യവുമില്ല യേശുവിൻ്റെ ആശയങ്ങൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്റെ സ്വയത്തിന് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട് എന്നാൽ എൻ്റെ സ്വയത്തിൻ്റെ ഇഷ്ടത്തിന് ഇനി യാതൊരു പ്രാധാന്യമില്ല എന്നെ ഭരിക്കുന്ന യേശുവിൻ്റെ ഇഷ്ടത്തിനു മാത്രമേ പ്രാധാന്യമുള്ളൂ എന്നാൽ എൻ്റെ സ്വയം എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആശയങ്ങൾക്കും എൻ്റെ അഭിപ്രായത്തിനുമൊത്ത് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ കർത്തൃത്വത്തിന് അവൻ്റെ ഭരണത്തിന് അവൻ്റെ രാജ്യത്തിനെതിരെ മത്സരിക്കാൻ തുടങ്ങുകയാണ് അവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ആത്മീയ പ്രതിസന്ധി ആരംഭിക്കുന്നത് യേശു ഇന്ന് എന്നിൽ വന്നിരിക്കുന്നത് ഒരു ദാസനായിട്ടല്ല രാജാവായിട്ടാണ് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിലേക്ക് വന്നത് ഒരു ദാസനായിട്ടാണ് എന്നാൽ അവൻ ഇന്ന് ഒരു വ്യക്തിയിലേക്ക് വരുന്നത് ദാസനായിട്ടല്ല മഹാരാജാവായിട്ടാണ് കർത്താവായിട്ടാണ് എൻ്റെ സ്വയത്തിൽ നിന്നും എനിക്ക് അവനോട് ഒരു കാര്യം ചെയ്യുവാൻ പറയുവാൻ അനുവാദമില്ല യേശുവെ ഇത് ചെയ്യണം അത് ചെയ്യണം എനിക്കത് തരണം എനിക്ക് അവിടെ പോകണം ഇതൊന്നും പറയുവാൻ അത് കേൾക്കുവാൻ അവൻ ദാസനല്ല അവൻ യജമാനനാണ് അവൻ കർത്താവാണ് അവൻ മഹാരാജാവാണ് എന്നാൽ എൻ്റെ സ്വയം ഇത് മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും യേശുവിനെ ദാസനായി കണ്ടിട്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നടക്കാൻ തുടങ്ങുമ്പോൾ ആത്മീയ പ്രതിസന്ധി സ്പിരിച്വൽ ക്രൈസിസ് ജീവിതത്തിൽ ആരംഭിക്കുകയാണ് കർത്താവ് വളരെ ക്ഷമയുള്ളവനാണ് അവൻ്റെ എല്ലാ ഊർജവും എൻ്റെ സ്വയത്തിൻ്റെ ശക്തിയെ തകർക്കുന്നതിനു വേണ്ടി അവൻ ചിലവിടാൻ തുടങ്ങും ഞാൻ എൻ്റെ സ്വയത്തിൻ്റെ ശക്തി കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഇഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ വലിയ തോതിലുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ കർത്താവ് അനുവദിക്കും അങ്ങനെ എൻ്റെ സ്വയത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ അനേകമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എല്ലാം നഷ്ടമുണ്ടാകുകയാണ് കഷ്ടമുണ്ടാകുകയാണ് തകർച്ചയുണ്ടാകുകയാണ് ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ ഇവയെല്ലാം ഉപയോഗിച്ച് കർത്താവ് എൻ്റെ സ്വയത്തിൻ്റെ ശക്തിയെ തകരുവാൻ അനുവദിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തി രണ്ട് വർഷത്തെ ആത്മീയ അനുഭവത്തിലൂടെ ശുശ്രൂഷകളിലൂടെ ഞാൻ മനസ്സിലാക്കിയ വലിയൊരു പാഠം എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ ശത്രു എന്നിലെ സ്വയമാണ് എൻ്റെ ആത്മീയ ജീവിതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ദൈവരാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന എൻ്റെ എല്ലാ നന്മകൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന എൻ്റെ യഥാർത്ഥ ശത്രു എന്നിലെ ഞാനാണ് എന്റെ സ്വയമാണ് പിശാജ് അല്ല നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം എനിസ് നമ്മുടെ ജീവിതത്തിലെ ശത്രുക്കളിൽ ഏറ്റവും ചെറിയ സ്ഥാനം മാത്രമാണ് സാത്താനെന്ന് നിങ്ങൾ അറിയേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ശത്രു നമ്മിലെ സ്വയം തന്നെയാണ് ഈ സ്വയത്തിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ സ്വയത്തിൻ്റെ തീരുമാനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ എൻ്റെ സ്വയത്തിൻ്റെ തീരുമാനത്തിലൂടെ പ്രവൃത്തിയിലൂടെ എന്നിൽ പ്രവർത്തിക്കുവാൻ ഞാൻ പിശാജിന് അനുവാദം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ സ്വയത്തിൽ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തകർന്ന് തരിപ്പണമാകുവാൻ കർത്താവ് അനുവദിക്കും ദീർഘവർഷങ്ങൾ കർത്താവ് ക്ഷമയോടുകൂടെ എന്നിൽ കാത്തിരിക്കും അങ്ങനെ നിരവധി കഷ്ടങ്ങളിലൂടെയും തകർച്ചകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പൊക്കഴിയുമ്പോൾ എൻ്റെ സ്വയത്തിൻ്റെ ശക്തി തകർന്ന് തരിപ്പണമാകും അവിടെ സമ്പൂർണമായ തകർച്ചയിലെത്തിക്കഴിയുമ്പോൾ ഞാൻ രണ്ട് കരമുയർത്തി പറയും ഐ സറണ്ടർ ഓൾ ഞാൻ സമ്പൂർണമായി സമർപ്പിക്കുന്നു കഴിഞ്ഞ അനേകം വർഷങ്ങളായി നാം പറയുന്ന പദമാണ് ഐ സറണ്ടർ ഓൾ ഞാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു പക്ഷേ ഒരിക്കലും സമർപ്പിച്ചിട്ടില്ല ഇപ്പോൾ എൻ്റെ സ്വയത്തിൻ്റെ ശക്തി തകർന്നു കഴിഞ്ഞു കഷ്ടങ്ങളിലൂടെ കടന്നുപോയി പ്രയാസങ്ങൾ അനുഭവിച്ചു ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും തകർന്നു കഴിഞ്ഞു കഷ്ടമനുഭവിച്ചപ്പോൾ എൻ്റെ സ്വയത്തിൻ്റെ ശക്തി തകർന്ന് തരിപ്പണമായപ്പോൾ ഞാൻ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അവിടെ യേശുവിൻ്റെ കർത്തൃത്വം എന്നിൽ സമ്പൂർണമാക്കപ്പെട്ടു അവിടെ മുതലാണ് ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ ഭരണം എന്നിൽ സമ്പൂർണമായി വെളിപ്പെടുവാൻ ആരംഭിക്കുന്നത് ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ േശു കർത്താവാണെന്നു ആ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ ദൈവരാജ്യം എന്നിൽ വന്നു കഴിഞ്ഞു ഞാൻ ദൈവരാജ്യത്തിലായി കഴിഞ്ഞു ഞാൻ തന്നെയാണ് ദൈവരാജ്യം പക്ഷേ ഇപ്പോഴും എന്നെ ഭരിക്കുന്നത് ഞാനാണ് എൻ്റെ സ്വയമാണ് ആ സ്വയത്തിൻ്റെ ശക്തി തകർന്ന് ഞാൻ സമ്പൂർണമായി സമർപ്പിച്ചു കഴിഞ്ഞു ഈ സമ്പൂർണ്ണ സമർപ്പണത്തിൽ വരുമ്പോഴാണ് ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ എന്നിൽ വെളിപ്പെടാൻ തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ഭരണം ഇപ്പോൾ എൻ്റെ ഇഷ്ടമല്ല കർത്താവിൻ്റെ ഇഷ്ടം മാത്രമാണ് നടക്കുന്നത് യേശു പറഞ്ഞു ഒരുവൻ എൻ്റെ പിന്നാലെ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം സ്വയത്തെ നിഷേധിക്കാതെ സ്വയത്തെ ത്യജിക്കാതെ സ്വയത്തിൻ്റെ ഭരണത്തെ അവസാനിപ്പിക്കാതെ ഒരു വ്യക്തിക്കും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരാൻ കഴിയത്തില്ല ഒരു വിശ്വാസിയായി നിങ്ങൾക്ക് തുടരാൻ കഴിയും പക്ഷേ യേശുവിനെ അനുഗമിക്കുന്ന യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി ശിഷ്യനായിത്തീരണമെങ്കിൽ ദൈവത്തിൻ്റെ ഭരണം നിങ്ങളിൽ സമ്പൂർണമായി വെളിപ്പെടണം ആ ദൈവത്തിൻ്റെ ഭരണം സമ്പൂർണമായി വെളിപ്പെടുവാൻ തടസ്സം എൻ്റെ സ്വയമാണ് പക്ഷെ സ്വയത്തെ തിരിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം എന്നിൽ സമ്പൂർണ്ണമാകുകയാണ് ദൈവത്തിൻ്റെ രാജ്യം ആദ്യം വെളിപ്പെടുന്നത് ഒരു വ്യക്തിയിലാണ് അത് യേശുവിനെ അതേശുവിനെ സ്വീകരിക്കുന്നന്ന് വെളിപ്പെടും എന്നാൽ ആ രാജ്യം അവൻ സമ്പൂർണമായി വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ഭരണം അവനിൽ വ്യക്തമായി വെളിപ്പെടുന്നത് സ്വയത്തെ തിരിച്ച് യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം എല്ലാ മാസത്തിൻ്റെയും ഒന്നാമത്തെ തിങ്കളാഴ്ച വൈകുന്നേരം തുടങ്ങി ഞായറാഴ്ച വരെ തിരുവനന്തപുരം കിങ്ഡം ആൻഡ് ഗ്ലോറി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് ഡെലിവറൻസ് ക്ലിനിക് എന്ന പേരിൽ ഒരു ശുശ്രൂഷ നടത്തപ്പെടുന്നു ഹൃദയ തകർച്ചകൾ ഭയം നിരാശ തുടങ്ങിയ നിഷേധാത്മകമായ വികാരങ്ങളാൽ ഭാരപ്പെടുന്നവർ രോഗികൾ അതുപോലെ നിത്യതയുടെ വെളിച്ചത്തിൽ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയാണിത് അതുപോലെ തന്നെ അതേ ആഴ്ചയിൽ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിനങ്ങളിൽ മാരേജ് വർക്ക്ഷോപ്പ് നടത്തപ്പെടുന്നു നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും തകർച്ചകൾക്കും ദൈവ വചനത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനയിലൂടെയും സൗഖ്യം ദൈവം തരുന്നു ഈ പ്രത്യേകമായ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ேஜசி பூர்ணதை நவகாஷமா புதுச்சேருசலே